ടി സ്മൈൽ, നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സർക്കാർ ഇതുമായി ഇനിയും മുന്നോട്ട് പോകും, അതല്ല ഈ രംഗമൊന്ന് തണുക്കുന്നത് വരെ നോട്ടിഫിക്കേഷൻ ഇറക്കാതിരിക്കുക, സാമൂഹിക ഇടപെടൽ നിർത്തിവെക്കുക, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇനി കൂടുതൽ അനുമതി കിട്ടുന്നതുവരെ കുറച്ച് വൈകിയാണെങ്കിലും പദ്ധതി ഓൺ ചെയ്ത് നിർത്തുക, മെല്ലെ തുടങ്ങുക, അങ്ങനൊരു നയമാണോ സർക്കാർ? സർക്കാർ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മളൊക്കെ മനസ്സിലാക്കിയത് സർക്കാർ ഒന്ന് ബാക്ക് സ്റ്റെപ്പ് ചെയ്തു. പക്ഷേ സമരസമിതി അന്ന് തന്നെ ഇരകളോടും കേരളത്തിലെ ജനങ്ങളോടും പറഞ്ഞിരുന്നു, സർക്കാർ ഇത് തീർച്ചയായിട്ടും ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ഏർപ്പാടിലേക്കാണ് പോകുന്നത്, അവസരം കിട്ടുമ്പോൾ വീണ്ടും തിരിച്ചു വരികയും പിന്നെ കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ തിരികെ പോവുകയും ചെയ്യുന്ന ഒരു ബാക്ക് സ്റ്റെപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ ഒരു സാധ്യത ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മെനക്കെട്ട് നോക്കിയത് ഇത് കർണാടകത്തിലേക്ക് നീട്ടാം, ഇത് അതുപോലെ തന്നെ കോയമ്പത്തൂരിലേക്ക് നീട്ടാം, അങ്ങനെ ഒരു ഇൻ്റർസ്റ്റേറ്റ് ഒരു സംവിധാനം വന്നാൽ സ്വാഭാവികമായിട്ടും ആ വഴി പിന്തുണ തേടിയിട്ട് ഇത് ഒപ്പിച്ചെടുക്കാമെന്ന് ഗവൺമെൻറ് വിചാരിച്ചു. സത്യത്തിൽ ഗവൺമെൻറ് ഇരുട്ടിൽ തപ്പുകയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ശ്രീ ഗോപിനാഥ്, അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്, അയാൾ അദ്ദേഹം അസത്യത്തെ ഇങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സത്യത്തിൽ തപ്പിത്തടയാണ്. ഇവിടെ നടന്നിട്ടുള്ള സമരം, ഇപ്പോൾ ഞാൻ വരുന്ന പ്രദേശം എല്ലാവർക്കും അറിയാം, കാട്ടിലെ പീടിക എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2022 ഒക്ടോബർ 2 വരുന്ന ഒക്ടോബർ 2 ഞങ്ങൾ 2 വർഷമായിട്ട് സമരം ചെയ്യണം. 2 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് എല്ലാം വിശദമായി പഠിച്ച്, ഇവർ ചോദിക്കും എങ്ങനെ നിങ്ങൾക്ക് അലൈൻമെൻറ്റ് കിട്ടിയെന്ന്, ഇവിടെ KRTCLൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന അലൈൻമെൻറ്റിൽ ഞങ്ങൾ കാസർഗോഡ് മുതൽ കൊച്ചുവേളി വരെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ സമര സമിതിയുടെ പ്രവർത്തകന്മാർ എല്ലായിടത്തും പോയി അവിടെ ഉണ്ടാകുന്ന പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തു. കേരളത്തിലെല്ലാവരും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, ഇപ്പൊ കോടതി ഇന്ന് അത് ഏറ്റു പറഞ്ഞു എന്നുള്ള, ഞങ്ങൾ അങ്ങനെയാണ് അഭിമാനിക്കുന്നത്, അങ്ങനെയാണ് അതിലെ പിന്നെ ഞങ്ങളിതിനെ വിശദീകരിക്കുന്നത്, അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു ഒരു പദ്ധതിയുടെ പേര് പോലും പറയാൻ വെറുതെ ഒരു പേരിട്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് പലതവണ KRTCLനോട് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് വക്കീല് കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഒരു രംഗത്തും പിന്നെ ഈ മഞ്ഞക്കുറ്റി നാട്ടുന്ന കാര്യത്തിലായാൽ പോലും, ഈ നമ്മുടെ സോഷ്യൽ ഇമ്പാക്ട്മെൻറ്റ് സ്റ്റഡിയിൽ പോലും ഒരു തരത്തിലും യഥാവിധി കാര്യങ്ങൾ പുലർത്താൻ ഒരു ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് വരട്ടെ, ഒരു ദുരന്ത പദ്ധതിയെ ജനങ്ങളുടെ മേലിൽ ഒളിച്ചു കടത്തി ഒരു ദുരന്ത വികസനത്തെ കൊണ്ടുവരാനുള്ള വല്ലാത്തൊരു പ്രയത്നമാണ് യഥാർത്ഥത്തിൽ ഈ ഭരണകൂടം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ വിഷയം ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 2 വർഷമായി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ബോധ്യത്തിൽ നിർത്തി ഞങ്ങൾ മുന്നോട്ട് വന്നു. ഇപ്പൊ എല്ലാവരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പൊ എന്തിനാണ് ഈ വിഷയം മുന്നോട്ട് വെച്ചത്? ഞങ്ങൾ അറിയാത്ത, ഗവൺമെന്റിന് അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ഇപ്പോൾ ഞങ്ങളുടെ പേരിൽ കേസ്, എൻ്റെ പേരിൽ കേസുണ്ട്, ഞങ്ങളുടെ സമരസമിതി പ്രവർത്തകരുടെ പേരിൽ കേസുണ്ട്, ഇരകളുടെ പേരിൽ ക്രിമിനൽ കേസുണ്ട്. ആരോടും ചോദിക്കാതെ ഞങ്ങളുടെ അടുക്കളയിലും ഞങ്ങളുടെ മുറ്റത്തും ഞങ്ങളുടെ വീട്ടുപറമ്പിലും വന്നിട്ട് മഞ്ഞക്കുറ്റി നാട്ടിപ്പോയിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മഞ്ഞക്കുറ്റി നാട്ടിയത്? അത് ഞങ്ങൾ അറിയാതെ, ഞങ്ങൾക്കൊരു ഇൻറ്റിമേഷൻ പോലും തരാതെ, ഒരു നോട്ടീസ് പോലും ഞങ്ങൾക്ക് അയക്കാതെ ഞങ്ങളുടെ വീട്ടുപറമ്പിൽ ഇങ്ങനെ ഇത് വന്നപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതിഷേധിച്ചു. എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു കേരളത്തെ രണ്ടായിട്ട് മുറിക്കുന്ന ഒരു പദ്ധതിയെ, ഇത്തരത്തിൽ കേരളത്തിൻ്റെ പരിസ്ഥിതി സംവിധാനത്തെ തകർക്കുന്ന, ഞങ്ങളിത് പഠിച്ചിട്ട് പറഞ്ഞതാണ്, കേരളത്തിലെ വരും തലമുറകൾക്ക് പോലും ദുരന്തമാകുന്നത്, പറയുന്നത് ന്യൂജൻ ഇതിനെ പിന്തുണക്കുന്നൊക്കെയാണ്, ഭയങ്കര സ്പീഡ് ഉണ്ടാവും, വികസനം വരും, സ്പീഡ് വേണം, വികസനം വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പക്ഷാന്തരമില്ല, മറിച്ച് സ്പീഡ് വരുമ്പോഴും വികസനം വരുമ്പോഴും തലമുറകൾ സംരക്ഷിക്കപ്പെടണം. ആ തലമുറകൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ സമരത്തിൽ ഒരു രേഖയുമില്ലാതെ, ഒരു ഓർഡറുമില്ലാതെ, നിയമപരമായിട്ട് തികഞ്ഞ അവഹേളനമാണ് നിയമ സംവിധാനത്തോട് ഈ ഭരണകൂടം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് നിരന്തരമായി മുഖത്തടിയേക്കുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തത്. അങ്ങനെ വരുന്ന ഒരു സംവിധാനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ കേസെടുത്തത്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, 2 കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തേ തീരും. ഒന്ന്, ഈ കേരയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഗവൺമെൻറ് ഇറക്കണം. 2 കാര്യം, ഇതുവരെയുള്ള സമരമുഖത്ത് ഞങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള കള്ളക്കേസുകൾ മുഴുവനായിട്ട് പിൻവലിക്കണം.